Hello. Hello. Am I speaking to Chef Sam? Yes, speaking. Good morning, Chef. Good morning. My name is Andrew Zacharia. Okay. ഞാനാണ് താങ്കളുടെ വൈഫിന്റെ ഐ മീൻ അഞ്ജലി മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്ന പുതിയ ഓഫീസർ. Okay. So I thought of coming and meeting you in person. Oh, sure, officer. What time are you planning to come? I think I'll be there in 30 minutes. Okay, fine. Not an issue. All right, then. Okay, bye. ഹലോ ഹലോ ഗുഡ് മോർണിംഗ് സർ, ഇത് ഞാനാ എസ് എ വിക്രമൻ. ഞാൻ വീടിന്റെ മുമ്പ് വെയിറ്റ് ചെയ്യുന്നു പറയാൻ വേണ്ടി വിളിച്ചാ സാറേ. ഓ, താൻ എത്തിയോ? ശരി, ഞാൻ ഇതാ വരുന്നു. ഓക്കെ സർ. ഇതെങ്ങനെ സാറിനറിയാം സാറേ? വരുന്ന വഴിക്ക് താൻ തന്നെ അല്ലോടെ വിക്രമ എന്നോട് പറഞ്ഞത്. ഓ, ചില സമയങ്ങളിൽ എനിക്കൊരു മറവിയുള്ളതാ സാറേ. ആ, അല്ലെങ്കിലും പോലീസുകാർക്ക് ആവശ്യമുള്ള വല്ലതും തൻ്റെ കയ്യിലുണ്ടോ? ആ, അത് ഹായ്, ഞാൻ കുറച്ച് മുമ്പ് വിളിച്ചിരുന്നു. മൈസെൽഫ് ആൻഡ്രൂ സക്രിയ. Yeah, I understood. Myself Sam, Chef Sam Kurishingal. All right, so may I? Yeah, please. Hi, Chef. എന്നെ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ വിക്രമ സാറേ. അയ്യോ, give me 2 minutes, officers. I will get something for you guys. Hello. Be comfortable, be comfortable. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അല്ലേ? സാറ് ഷെഫിൻ്റെ ആഹാരം വില കഴിച്ചിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഇയാളെ പറ്റി. ഒരു സമയത്ത് ടി വിയിലും ന്യൂസ് പേപ്പറിലൊക്കെ നിറഞ്ഞു വന്നിരുന്ന ഒരു സെലിബ്രിറ്റി അല്ലേ ആ? കാണുന്ന പോലെ ഒന്നും അല്ല സാറേ, പുള്ളിയുടെ ആഹാരം ഒന്ന് കഴിച്ചു നോക്കണം, ഏനാ ടേസ്റ്റ് ആണെന്നറിയോ. ആ,
ഇന്ന സാറേ. ആ ഒന്ന് രണ്ട് മൂന്ന് നാല് കൊള്ളാമല്ലോ. സാം, can you just explain exactly what happened that day? Actually, I really don't want to think about that fucked up day. വീപ്പോ ഇരുന്ന ഡയലോഗ് ഒന്നും പറയാതെ സാർ ചോദിക്കുന്ന ഉത്തരം മാത്രമാണ്. ഷെഫ്, താങ്കളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഐ ക്യാൻ ഗോ ഫോർവേഡ്. സോ യു ഷുഡ് ഡെഫിനറ്റ്ലി ഹെൽപ് മീ വിത്ത് ദിസ്. ആക്ച്വലി നത്തിങ് മച്ച് ഹാപ്പൻഡ് ദാറ്റ് ഡേ. ഞാനന്ന് ഹൈദരാബാദ് ഷെഫ് കോമ്പറ്റീഷൻ പോകാൻ പാക്ക് ചെയ്യായിരുന്നു. രാത്രി 11:30 ഫ്ലൈറ്റ്. ഞാൻ അപ്പോഴാണ് അഞ്ജലിക്ക് ഒരു കോള് വരുന്നത് ശ്രദ്ധിക്കുന്നത്. ഫോണും കൊണ്ട് അഞ്ജലി വാഷ്റൂം പോകുന്നു ഞാൻ കണ്ടു. ഫ്ലൈറ്റിന് ടൈം ആയതുകൊണ്ട് ഞാൻ അഞ്ജലി ഡിസ്റ്റർബ് ചെയ്യാണ്ട് ഇറങ്ങിയായിരുന്നു. പിന്നെ കോമ്പറ്റീഷൻ ഫൈനൽസ് നിൽക്കുമ്പോഴാണ് എനിക്ക് ആ കോള് വരുന്നത്. ദാറ്റ് ഷീ ഈസ് മിസ്സിംഗ് ഇൻ എ സസ്പീഷ്യസ് വേ. ഓൾറൈറ്റ്, ഇത് ഞാൻ ഷെഫിൻ്റെ മൊഴിയിൽ നിന്ന് വായിച്ചാണ്. ഇതല്ലാതെ വേറെന്തെങ്കിലും പറയാനുണ്ടോ ആ ദിവസത്തെ പറ്റി? നോ സർ, ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ ദാറ്റ് ഡേ. നിങ്ങൾ തമ്മിൽ എന്തിൻ്റെയെങ്കിലും പേരിൽ വഴക്ക്, ഈഗോ ക്ലാഷസ്, അങ്ങനെ എന്തെങ്കിലും? നോ സർ, നെവർ. ഞങ്ങളുടേത് ഒരു ലവ് മാരേജ് ആയിരുന്നു. വി വെർ ഇൻ എ റിലേഷൻഷിപ്പ് ഫോർ പാസ്റ്റ് 6 years. ഫാമിലിയുടെ ഫുൾ സപ്പോർട്ട് കൂടിയായിരുന്നു നമ്മുടെ കല്യാണം. വി നെവർ ഹാഡ് എനി ഫൈറ്റ്സ് ഫ്രം ദ ഡേ വൺ. അഞ്ജലിയുടെ മിസ്സിങ്ങിൽ ഷെഫിന് ആരെങ്കിലും സംശയമുണ്ടോ? സംശയിക്കാൻ തരത്തിലുള്ള ശത്രുക്കൾ പോലും അഞ്ജലിക്ക് ഇല്ലായിരുന്നു. ഷി വാസ് വെരി കൈൻഡ് ടു എവരിവൺ. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവൾക്ക്. ബട്ട് മോസ്റ്റ് ഓഫ് ദം വേർ ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. ഞാൻ ചോദിക്കുന്നതുകൊണ്ട് ഷെഫിനൊന്നും തോന്നരുത്. അഞ്ജലിക്ക് എനി അഫേഴ്സ്, ലൈക്ക് വേറെ ആരോടെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബന്ധം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു അഞ്ജലിക്ക്? I hope you understood what I mean. No officer, never. എൻ്റെ അഞ്ചലി അങ്ങനെ ഒരു പെണ്ണല്ലായിരുന്നു. ഷി ലവ് മീ മോർ ദാൻ ഹർ പാരൻസ്. ഞങ്ങൾ കുട്ടികളുണ്ടാവാത്ത എൻ്റെ കുറ്റമാണെന്ന് അറിഞ്ഞിട്ട് പോലും ഷീ നെവർ കേഴ്സ് മീ. ദാറ്റ് മച്ച് ഷീ ലവ് മീ. ഇറ്റ്സ് ഓക്കേ ഷെഫ്, ജസ്റ്റ് വാണ്ടഡ് ടു ക്ലാരിഫൈ, ദാറ്റ്സ് ഓൾ. പോവാണോ? പോവാണോ സാറേ? ആക്ച്വലി പുള്ളിക്കാരൻ്റെ അപ്പച്ചയ്ക്ക് തീരെ സുഖമല്ല. സോ പുള്ളിക്ക് അവിടം വരെ ഒന്ന് പോകണം. പിന്നെ എനിക്കൊന്ന് രണ്ട് പരിപാടികളൂടെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഐ വാസ് പ്രിപ്പയറിംഗ് എ സൂപ്പ് ഫോർ യു. സോ ഒരു 5 minutes വെയിറ്റ് ചെയ്യണമെങ്കിൽ ഐ വിൽ ഗെറ്റ് ഫോർ യു ഗൈസ്. അല്ല, അപ്പച്ചയെ കണ്ടേ? ആ അപ്പച്ചയെ പിന്നെ കാണാം സാറേ. ഷെഫിൻ്റെ ആഹാരം കഴിക്കാൻ വേണ്ടി 5 അല്ല 50 minutes ആയാലും നമ്മൾ വെയിറ്റ് ചെയ്യും, ഇല്ലേ സാറേ? താങ്ക്സ് ഓഫീസേഴ്സ്, പ്ലീസ് ബി സീറ്റഡ്. ഓക്കെ, വാ സാറേ. ബൈ ദ വേ, ഈ സൂപ്പിനായിരുന്നു എനിക്ക് ഹൈദരാബാദ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ഓഹോ, ഓ പ്ലീസ്. സൂപ്പ് ആയതുകൊണ്ട് കൈ ഇടട്ട് കാര്യമില്ല, ഇല്ലേ സാറേ? ചുമ്മാ ഇരടോ. എടോ വിക്രമ, എന്താ സാർ? അയാൾ ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം കേട്ടിട്ട് തനിക്ക് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു അവാർഡൊക്കെ കിട്ടിയ സൂപ്പ് ആയതുകൊണ്ട് നല്ല രുചിയായിരിക്കും സാറേ. അതല്ലടോ, പിന്നെ അന്ന് നടന്നു എന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളില്ലേ, അത് കേട്ടിട്ട് തനിക്ക് എന്ത് തോന്നുന്നു? ഓ അങ്ങനെ സാറേ, അയാളെ കണ്ടല്ലറിഞ്ഞൂടെ അയാൾ ഒരു പാവം കേസാണ്. അയാൾ പറഞ്ഞതൊക്കെ സത്യമാണ്. ഞാൻ അയാളുടെ എല്ലാ ഡീറ്റെയിൽസും എടുത്തിട്ടുണ്ട്. ഫ്ലൈറ്റ് ഡീറ്റെയിൽസ്, ട്രാവലിംഗ് ഡീറ്റെയിൽസ് എല്ലാം അയാൾ പറഞ്ഞതുപോലെ തന്നെ. എനിക്ക് പിന്നെ ആരായിരിക്കും ഇതിന് പിന്നെ? അതറിയാൻ പിന്നെ ഇപ്പൊ മനസ്സിലായി ഷെഫിന് എങ്ങനെ അവാർഡ് കിട്ടിയെന്ന്. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ സാറേ, നമ്മളിപ്പോ പോയിരുന്നെങ്കിലോ ഇമ്മാതിരി ചാൻസ് മിസ് ആയി. ഓഫീസർ, കേസിന്റെ കറന്റ് സ്റ്റേറ്റസിനെ പറ്റി എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സോ ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഷ്യൂർ ഷെഫ്. ആക്ച്വലി വി ഗോട്ട് ഓൾമോസ്റ്റ് ഓൾ ദി ബോഡി പാർട്സ് ഓഫ് എ വുമൺ എക്സെപ്റ്റ് ദി ഹെഡ്.
അല്ലേ? ഈ കിട്ടിയ ശരീരഭാഗങ്ങളെല്ലാം പഴക്കം ചെന്നതായതുകൊണ്ട് അത് അഞ്ജലിയുടേതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ബട്ട് വി ആർ ഓൺ ദി ഹണ്ട് ഫോർ ദി ഹെഡ്. സാം, ഇഫ് യു റിമെമ്പർ, അഞ്ജുവിന്റെ കഴുത്തിന് താഴെയായിട്ട് ഒരു മറുകില്ലേ? എ ബ്ലാക്ക് വൺ. Yes. How can I forget that? സാറേ, ഒരു കാര്യം എന്തായാലും ഉറപ്പാ, നമ്മുടെ ഈ എവിഡൻസ് നമ്മുടെ മൂക്കിൻ തുമ്പത്ത് തന്നെ ഉണ്ട്. യെസ്, വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. താങ്ക്സ് എ ലോട്ട് ഫോർ ദ സൂപ്പ് ഷെഫ്, ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. പോം. ഓഫീസർ, യെസ്, പ്ലീസ് ഡു കം അഗെയിൻ. ഷുവർ, താങ്കളുടെ സൂപ്പ് കുടിക്കാൻ തീർച്ചയായിട്ടും ഞാൻ വന്നിരിക്കും. ഇത് ഈ സൂപ്പിൽ ഒതുക്കിയാൽ പോരാ കേട്ടോ. സാം, ഡു യു സ്മോക്ക്? ഐ മീൻ, കഞ്ചാവ് വലിക്കോ? ഇസ് ഇറ്റ് ഒഫീഷ്യൽ? സാറേ, ഞാൻ താഴെ വെയിറ്റ് ചെയ്യാം. ഹേ, നോ, ഐ വാസ് ജസ്റ്റ് കിഡ്ഡിംഗ്. കേ, എനിവേ, താങ്ക് യു. ആക്ച്വലി ഞാനാണ് താങ്ക്സ് പറയേണ്ട ഓഫീസർ. ഐ ക്യാൻ സീ ദി ഇൻട്രസ്റ്റ് ഇൻ യുവർ ഐസ് ഫോർ സോൾവിംഗ് ദിസ് കേസ്, ആൻഡ് ഐ ഡു ട്രസ്റ്റ് ഇൻ യു. ഓക്കേ. എടാ, സാധനം ഉണ്ടോടാ? എന്താ ഇടിക്കുകയാണോ? എടാ എടാ, ഞാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം കേട്ടോ. ശരി എന്നാ. ഓക്കെ, വെക്കട്ടെ വെക്കട്ടെ. ശരി സാറേ, സാധനം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോലെ, നമ്മൾ അറേഞ്ച് ചെയ്യത്തില്ലേ സാറേ? താൻ പിന്നെയും പിന്നെയും കൊള്ളാലോടോ വിക്രമ, വണ്ടി എടുത്തോ. സാർ പോ സാറേ, ഇതൊക്കെ എന്ത്? ആർക്ക് കൊണ്ടിട്ടിരുന്ന കണ്ടില്ല ആലവരാതെ. ഒന്ന് വണ്ടി ഒതുക്കി. ആ സാർ, സാറിന് മൂത്രം ഒഴിക്കണം അല്ലേ? അതാണ് ഈ മൂത്രപ്പെടുത്ത മൂത്രപ്പെടുത്തുന്നത്. എന്തായാലും ഞാൻ പോയി മൂത്രം ഒഴിച്ചിട്ട്. എന്താ സാം, പോകുന്നില്ലേ? നമ്മുടെ ഈ എവിഡൻസ് നമ്മുടെ മൂക്കിൽ തുമ്പത്ത് തന്നെ. സാറേ പോയേക്കാം. ആ പോയേക്കാവുന്നേ, പിന്നെന്താ, പോയിക്കളയാം. എന്താ സാറേ ഒരു ചിരി? ഒന്നുമില്ലടോ, തനിക്ക് അപ്പച്ചയുടെ വീട്ടിൽ പോകാനുള്ളതല്ലേ. പിന്നെ എനിക്കാണെങ്കിൽ ഒന്ന് വേളാങ്കണ്ണി വരെ പോകണം. ചെയ്തു കൂട്ടിയ പാപങ്ങൾ കുറയില്ലടോ. അപ്പൊ സാറേ കേസ്? അതൊക്കെ എപ്പോഴേ സോൾവ് ആയി.